ഇപ്പോൾ സനൽ പി തോമസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീ സനൽ പി തോമസ്, ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇത്തരം ഒരു പരാതി വരികയാണെങ്കിൽ ഇങ്ങനെ കായിക താരങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം മുൻപ് ഉണ്ടായ സമാന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഓർമ്മയിൽ പെട്ടെന്നൊന്നും വരുന്നില്ല. ഇതിനിടയ്ക്ക് ഒരു ഇങ്ങനത്തെ ഒരു സമയം പെട്ടെന്ന്, അതായത് ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്നതിന് ഇടയ്ക്കാണ്. കാരണം ഇത് തന്നെ വളരെ അസാധാരണമായ ഒരു സംഭവമാണല്ലോ. ഇതിനകത്ത് ഇപ്പോൾ ഒരു കോടതിയുടെ തീരുമാനം വരുന്നത് UWWന്റെ ഒരു നിയമം ഭേദഗതി ചെയ്യണം, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളൊരു വിധിയായിരിക്കണം കോടതിയിൽ നിന്ന് വരേണ്ടത്. അതായത് ഫൈനൽ വരെ ആദ്യത്തെ ദിവസം വെയിങ് ഇന്നില്ലാത്ത കുഴപ്പമൊന്നുമില്ലായിരുന്നു. 49.9 ആയിരുന്നു KG ആയിരുന്നു വെയിറ്റ്. അതനുസരിച്ചാണ് മത്സരിച്ച് മൂന്ന് മത്സരങ്ങൾ കടന്ന് ഫൈനലിൽ കടന്നു. അപ്പൊ അത്രത്തോളം ശരിയാണ്. അപ്പൊ അത്രത്തോളം യോഗ്യത കുറവൊന്നും ഇല്ല അവിടം വരെ. അപ്പൊ സ്വാഭാവികമായിട്ട് അഷ്വേർഡ് ആയിട്ടുള്ള ഒരു സിൽവർ മെഡലാണ്, അത് കൊടുക്കണം എന്ന് ആണ് കോടതി പറയേണ്ടത്. നമുക്ക് മെഡലിൽ വിനീഷ് പോക്കറ്റിന് കിട്ടണമെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഇപ്പോഴത്തെ UWWയുടെ നിയമം ഭേദഗതി ചെയ്യാനായിട്ടുള്ള കോടതിയുടെ നിർദ്ദേശം കൂടിയായിരിക്കും അതിന്റെ കൂട്ടത്തിൽ വരുന്നത്. കാരണം ഏത് ഫെഡറേഷന്റെ മുകളിലും തീരുമാനം എടുക്കാനുള്ള അധികാരമുള്ള കോടതിയാണ് ലൊസാനിലെ CAS, കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏക ജഡ്ജിയാണ് അവിടെ, ഡിവിഷൻ ബെഞ്ച് ഒന്നുമില്ല, ഏക ജഡ്ജിയാണ് വിധി പറയുന്നത്. ആ ജഡ്ജിക്ക് തീരുമാനം എടുക്കാം. അത് ഫയല് സ്വീകരിച്ച് തന്നെ നമ്മൾ വളരെ അനുകൂല പോസിറ്റീവായിട്ട് വേണം കാണാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ വരുവാണെങ്കിൽ അത് ഇതിന്റെ ഒളിമ്പിക് ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്ര രേഖയായി മാറും, ഒരു രേഖയായി മാറും. അങ്ങനെ ഒരു ചരിത്ര രേഖയായി, അങ്ങനെ ഒരു ചരിത്ര നേട്ടമായി വിനേഷ് ഫോഗത്തിന് ഒരു വെള്ളി മെഡൽ ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. രാജ്യവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ സനൽ പി തോമസ്.